അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അവനെ അങ്ങ് ആട്ടി അകറ്റലാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് പിന്നെ ആ മനുഷ്യന് കിട്ടുകയില്ല. അത്തരം ആളുകളുടെ കൂട്ടത്തിലാണ് കുടുംബബന്ധം മുറിക്കുന്നവർ. നിങ്ങൾ സൂറത്തുർ റഅദ് എടുത്തു പരിശോധിച്ചു നോക്കൂ. സൂറത്തുർ റഅദിലെ 25-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, ആമുഖമായി ഓതി വെച്ച സൂക്തം അതാണ്. എന്താണ് അവിടെ അല്ലാഹു പറയുന്നത്? വല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, ഉറപ്പിച്ചതിന് ശേഷം അല്ലാഹുവിനോടുള്ള കരാറുകളെ ലംഘിക്കുന്ന ആളുകൾ, അല്ലാഹുവിനോട് ചെയ്ത കരാറുകളെ ലംഘിക്കുന്ന മനുഷ്യന്മാർ, അവരതാ മുറിച്ചു കളയുകയാണ്. അല്ലാഹു ചേർക്കാൻ പറഞ്ഞ, അല്ലാഹു കൂട്ടിയിണക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ അവര് മുറിച്ചു കളയുന്നു. വയുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കുന്നു. ഉലായിക ലഹുമുല് ലഅന, അവർക്കാകുന്നു ശാപമുള്ളത്. വലഹും സൂഉദ്ദാർ, അവർക്കാകുന്നു ഏറ്റവും ചീത്തയായ ഭവനമുള്ളത്. പരലോകത്തിന്റെ കാര്യം പറയുന്നു. അല്ലാന്റെ ശാപമുണ്ടെന്ന് പറഞ്ഞിട്ടല്ല പറയുകയാണ്, പരലോകത്ത് അവർക്ക് സ്വർഗമില്ല. വലഹും സൂഉദ്ദാർ, അവർക്കാകുന്നു ഏറ്റവും മോശമായ ഭവനമുള്ളത്. നരകത്തെ കുറിച്ച് പറഞ്ഞതാണ്. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, ആലോചിച്ചു നോക്കൂ. നമുക്കെല്ലാവർക്കും കുടുംബബന്ധങ്ങളുണ്ട്. കുടുംബബന്ധമില്ലാത്ത ആരുമുണ്ടാകില്ലല്ലോ. നമ്മുടെ മാതാവിന്റെ വഴിക്ക് നമുക്ക് ധാരാളം കുടുംബങ്ങളുണ്ട്. നമ്മുടെ പിതാവിന്റെ വഴിക്ക് അനവധി കുടുംബങ്ങളുണ്ട് നമുക്ക്. അതല്ലാത്തതുമായ ധാരാളം ബന്ധുക്കളുണ്ട് നമുക്ക്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിന്റെ കഥ എന്റെ സഹോദരന്മാരൊന്ന് ആലോചിച്ചു നോക്കൂ. ജ്യേഷ്ഠാനുജന്മാരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലങ്ങളിൽ അവർ വല്ലാത്ത സ്നേഹമാണ്. ഇന്ന് സമൂഹത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ചെറുപ്പകാലങ്ങളിലൊക്കെ ജ്യേഷ്ഠാനുജന്മാരെല്ലാം എല്ലാം മറന്നുകൊണ്ട് സ്നേഹിക്കുന്നു. അവർ ഒരുമയോടുകൂടെ കഴിഞ്ഞുകൂടുന്നു. ഒരു പാത്രത്തിൽ നിന്ന് വരെ അവർ ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ചുറങ്ങുന്നു. അങ്ങനെ സ്നേഹത്തോടുകൂടെ കഴിഞ്ഞുകൂടിയ സഹോദരന്മാർ, ഒരുമ്മയുടെയും ഉപ്പയുടെയും മക്കൾ, ആങ്ങള പെങ്ങന്മാർ. പക്ഷേ കാലം കുറെ കഴിയുമ്പോൾ എന്താണെന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അവരുടെ ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നു. കണ്ടാൽ സംസാരിക്കാത്ത ജ്യേഷ്ഠാനുജന്മാർ, ഒരിടത്തു ഒരുമിച്ചിരിക്കാത്ത ജ്യേഷ്ഠാനുജന്മാർ, ഒരു സദ്യയിൽ ഒന്നിച്ച് പങ്കെടുക്കാൻ കഴിയാത്ത ആങ്ങള പെങ്ങന്മാർ. അതല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. കാലം കുറെ കഴിയും തോറും ഈ ബന്ധങ്ങളൊക്കെ ഇന്ന് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സഹോദരന്മാർക്കിടയിൽ, ജ്യേഷ്ഠാനുജന്മാർക്കിടയിലൊക്കെ ബന്ധവും സ്നേഹവും ഉണ്ടാകേണ്ടത് പലപ്പോഴും ഈ ഉമ്മത്തിലെ മെമ്പർമാർക്കിടയിലാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല ഇന്ന് സംഭവിക്കുന്നത്. ഇനിയോ മാതാവിന്റെയും പിതാവിന്റെയും വിഷയം എടുത്തു നോക്കിയാലോ, മാതാവും പിതാവും ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവര് വഴിക്കുള്ള ബന്ധങ്ങളൊക്കെ ചാർത്തും മക്കൾ. പക്ഷേ മാതാവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ മാതാവിന്റെ വഴിക്കുള്ള ബന്ധങ്ങളെ വിസ്മരിക്കുന്നു. പിതാവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിതാവിന്റെ വഴിക്കുള്ള ബന്ധങ്ങളെ വിസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വളർന്നു വരുന്ന തലമുറകൾക്ക് നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. കുടുംബബന്ധം അറിയാത്തൊരു സമൂഹം വളർന്നു വരാൻ പാടില്ല. മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നസബ് ആരൊക്കെയാണ് നമ്മുടെ ബന്ധുക്കൾ? മോനെ, ഇവരൊക്കെ നമ്മുടെ ബന്ധുക്കളാണ്, ഇവരൊക്കെ നമ്മുടെ കുടുംബക്കാരാണ്. അവരെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ബന്ധങ്ങളെ വിസ്മരിക്കുന്ന ഒരു സമൂഹമാണ്, ഒരു യുവതലമുറയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തഅല്ലമൂ മിൻ അൻസാബികും, നിങ്ങളുടെ നസബുകളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ. എന്തിനാ കുടുംബ ബന്ധങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇവരൊക്കെ എന്റെ കുടുംബക്കാരാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കാനല്ല, പാർശ്വവൽക്കരിക്കാനല്ല, കുടുംബത്തിന്റെ പേരിൽ പെരുമ നടിക്കാനല്ല. മാ തസ്ലൂന ബിഹി അർഹാമകും, നിങ്ങളുടെ ബന്ധങ്ങളെ ചാർത്താൻ വേണ്ടി നിങ്ങളുടെ മക്കൾക്കൊക്കെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. നിസാരമാണോ വിഷയം? നിസാരമാണോ? സഹോദരന്മാരെ, ഇന്നത്തെ അവസ്ഥ നോക്കൂ നിങ്ങൾ. അവനവന്റെ കാര്യങ്ങളിലേക്ക് മാത്രം ചുരുണ്ടുകൂടിയ ഒരു സമൂഹമാണിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഇന്ന് ആളുകൾക്ക് ചിന്തയുള്ളത്, അല്ലെ? അങ്ങനെയല്ലേ? ഫ്ലാറ്റ് സംസ്കാരങ്ങൾ പലപ്പോഴും നമ്മുടെ കേരളത്തിലേക്ക് വരെ വന്നുകൊണ്ടിരിക്കുകയാണ്.
താനും തന്റെ വീടും അല്ലെങ്കിൽ തന്റെ റൂമും അതിനപ്പുറം ആരെക്കുറിച്ചും ചിന്തയില്ലാത്ത ഒരു സമൂഹമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. തന്റെ വീടും അതിന്റെ ചുറ്റുമതിലും അതിനപ്പുറമുള്ള ഒരു ബന്ധത്തെക്കുറിച്ചും ഓർമ്മയില്ലാതെ അതിനപ്പുറമുള്ള ആരെക്കുറിച്ചും ചിന്തിക്കാതെ അത് അയൽവാസിയാണെങ്കിലും രക്തബന്ധമുള്ളവനാണെങ്കിലും സഹജീവിയാണെങ്കിലും അവന്റെ ഒന്നും പ്രശ്നം എനിക്കല്ല, എനിക്ക് ആലോചിക്കേണ്ടതില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല, അതൊന്നും എന്റെ പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ഇസ്ലാം പറയുന്നത് മനുഷ്യരോട്, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കടമയുള്ളത്, ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് നിന്റെ കുടുംബക്കാരോടാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും കടമയുള്ളത്, ഏറ്റവും ബാധ്യതയുള്ളത് നിന്റെ അടുത്ത ബന്ധുക്കളോടാണ്. അവരോടാണ് നീ സ്നേഹത്തിൽ വർത്തിക്കേണ്ടത്, അവരെയാണ് നീ സന്ദർശിക്കേണ്ടത്, അവരുടെ ബന്ധമാണ് നീ ചാർത്തേണ്ടത്, അവർക്കാണ് നീ സഹായം നൽകേണ്ടത്, അവരുടെ വിഷമങ്ങളിലാണ് നീ പങ്കെടുക്കേണ്ടത്, അവരുടെ സന്തോഷങ്ങളിലാണ് നീ പങ്കെടുക്കേണ്ടത്, അവർക്ക് നീ അത്താണിയാകണം, അവർക്ക് നീ സന്തോഷം നൽകണം. അങ്ങനെ ആ ബന്ധം ഊഷ്മളമായ ഒരു ബന്ധമായി മാറണം. പക്ഷേ ഇന്നെങ്ങനെയാണ്? വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ സഹോദരന്മാരെ, ബന്ധങ്ങളെ പൊട്ടിച്ചെറിയുന്നത്? സത്യമാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞത് നിങ്ങൾ അടിവരയിടണം. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് ബന്ധങ്ങൾ മുറിക്കുന്നത് അല്ലേ? ജ്യേഷ്ഠാനുജന്മാർ കണ്ടാൽ മിണ്ടില്ല. മരണം സംഭവിച്ചാൽ വരെ പങ്കെടുക്കാത്ത ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം കുത്തി മരിച്ചു, കുത്തി മരണപ്പെട്ടു, കത്തിക്കുത്തിൽ ഏർപ്പെട്ടു. ആരാണ്? ഒരുമ്മക്കും ഉപ്പക്കും പിറന്ന ജ്യേഷ്ഠാനുജന്മാർ. എന്താണ് പ്രശ്നം? സ്വത്തു തർക്കമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിസാരമായ പ്രശ്നങ്ങൾ, എന്നിട്ട് അതിന്റെ പേരിൽ സംസാരിക്കാതെ കഴിഞ്ഞുകൂടുന്ന, ഒന്നിച്ച് കഴിയാതെ കഴിഞ്ഞുകൂടുന്ന, ഒന്നിച്ചിരിക്കാൻ കഴിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജ്യേഷ്ഠാനുജന്മാർ, അങ്ങളപെങ്ങന്മാർ ഇല്ലേ നമ്മുടെ സമൂഹത്തിലില്ലേ? വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇസ്ലാം എന്താണ് പറഞ്ഞത്? ഒരാളോട് നമുക്ക് പിണങ്ങേണ്ടി വന്നാൽ തന്നെ, ഒരാളോട് അനിവാര്യമായും നമുക്ക് പിണങ്ങേണ്ടി വന്നാൽ തന്നെ, എപ്പോഴാണ് ഇസ്ലാം പിണങ്ങാൻ അനുവാദം നൽകിയിട്ടുള്ളത്? നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രമേ, ആദർശത്തിന്റെ പേരിൽ മാത്രമേ ഒരാളോട് പിണങ്ങാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുള്ളൂ. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് എന്താണെങ്കിലും പിണങ്ങാൻ പാടില്ല. അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, അള്ളാഹുക്ക് വേണ്ടിയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത്, അള്ളാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ വെറുക്കേണ്ടത്, ആദർശത്തിന് വേണ്ടിയാണ് ഒരാളോട് പിണങ്ങേണ്ടത്, ആദർശത്തിന് വേണ്ടിയാണ് ഒരാളോട് ബന്ധമുണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളോട് പിണങ്ങിയാലോ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല. സഹാബിമാരൊക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ, അവരൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളോടും അവർ പിണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയോ, അവരെ ആരോടെങ്കിലുമൊക്കെ പിണങ്ങി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ആദർശത്തിന്റെ മാർഗത്തിലായിരുന്നു. ബദറിന്റെ ചരിത്രം അറിയില്ലേ? ബദറിന്റെ ചരിത്രത്തിൽ നാം കാണുന്നത് പിതാവും മകനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്, രക്തവും രക്തവും തമ്മിലാണ് സംഘട്ടനം നടക്കുന്നത്. ഒരു ഭാഗത്ത് മകനാണ്, മറ്റൊരു ഭാഗത്ത് പിതാവാണ്. പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണ്, അതുകൊണ്ട് രക്തബന്ധത്തിനവിടെ പ്രാധാന്യം കൽപ്പിക്കാതെ അള്ളാഹുവിന്റെ ശത്രുവിനോട് എനിക്ക് ആത്മീയമായ ബന്ധം പുലർത്താൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബദറിന്റെ ചരിത്രത്തിൽ സ്വഹാബികളതാ രക്തവും രക്തവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. നോക്കൂ നിങ്ങൾ ഇസ്ലാം നൽകിയ പ്രാധാന്യം നോക്കൂ. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം അറിയാത്ത ആളുകളുണ്ടോ? അദ്ദേഹത്തിന്റെ ചരിത്രം തന്നെ പഠിപ്പിക്കുന്നത് എന്താണ്? ആദർശത്തിന്റെ പേരിൽ മറ്റൊരു ബന്ധവുമില്ല, ആദർശ ബന്ധത്തിനപ്പുറം മറ്റൊരു ബന്ധവുമില്ല. അതേത് ബന്ധമാണെങ്കിലും നൂഹ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു ഒരു വാഗ്ദാനം നൽകി, നൂഹേ കപ്പലുണ്ടാക്കി കഴിഞ്ഞാൽ നിന്റെ കുടുംബക്കാരെ ഞാൻ രക്ഷപ്പെടുത്താം, പ്രളയത്തിൽ നിന്ന് നിന്റെ കുടുംബത്തെ ഞാൻ രക്ഷിച്ചുകൊള്ളാം. അങ്ങനെ പ്രളയമൊക്കെ കഴിഞ്ഞ്, ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ടതാ അള്ളാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായം സൂറത്തുൽ ഹൂദിന്റെ 45-46 വചനങ്ങളിൽ കാണാം. വനാദാ നൂഹുൻ റബ്ബഹു, നൂഹ് തന്റെ രക്ഷിതാവിനെ വിളിച്ച സന്ദർഭം എന്താ? രക്ഷിതാവിനെ വിളിച്ച് പറഞ്ഞത് ഫഖാൽ, നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു, യാ റബ്ബി, എന്റെ നാഥ, ഇന്ന ബിനീ മിൻ അഹ്ലി, എന്റെ മോനെ എന്റെ കുടുംബത്തിൽ പെട്ടവനല്ലേ റബ്ബേ. വ ഇന്ന വഅദകൽ ഹഖു, നിന്റെ വാഗ്ദാനമാണെങ്കിൽ സത്യവുമാണല്ലോ. എന്റെ മോനും മരിച്ചല്ലോ,
എന്റെ മോനും നശിച്ചുപോയല്ലോ, അതുകൊണ്ട് എന്റെ മോൻ എന്റെ കുടുംബത്തെ രക്ഷിക്കുമെന്നല്ലേ അല്ലാ നീ വാഗ്ദാനം ചെയ്തത്? നിന്റെ വാഗ്ദാനം സത്യമാണ്, പക്ഷേ എന്റെ മോൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ലേ. നീയാണല്ലോ റബ്ബേ വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവ്. അല്ലാഹുവിനോട് സങ്കടപ്പെട്ടതാണ് അല്ല. അതാ നൂഹ് നബി അലൈഹി സ്വലാമക്ക് മറുപടി പറയുന്നു, യാ നൂഹു ഓ നൂഹേ, ഖാല യാ നൂഹു ഇന്നഹു ലൈസ മിൻ അഹ്ലികാ, ഓ നൂഹേ അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ആരണി പറയണത്? ആരണി പറയണത്? സ്വന്തം രക്തത്തിൽ പിറന്ന തന്റെ മോൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല നൂഹേ. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹിൻ, നീ മനസ്സിലാക്കണം അവൻ അരുതാത്തത് ചെയ്തവനാണ്, അവൻ പാടില്ലാത്തത് ചെയ്തവനാണ്, അവൻ ചെയ്യാൻ പാടില്ലാത്തത് പ്രവർത്തിച്ചവനാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് വിവരമില്ലാത്തത് നീ എന്നോട് സംസാരിക്കരുത്. നീ ജാഹിലീങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ ഞാനിതാ നിനക്ക് ഉപദേശം നൽകുകയാണ് കേട്ടോ. എന്താണ് ഈ ചരിത്രം പഠിപ്പിച്ചത്? സഹോദരന്മാരെ, ഒരാളോട് പിണങ്ങേണ്ടി വന്നാൽ തന്നെ പിണങ്ങേണ്ടത് എപ്പോഴാ? ആദർശത്തിന് വേണ്ടിയാ പിണങ്ങേണ്ടത്, ദീനിന്റെ മാർഗത്തിലാ പിണങ്ങേണ്ടത്. പക്ഷേ ആ മാർഗത്തിൽ നമ്മൾ ഭയങ്കര യോജിപ്പാണ്, ആ മാർഗത്തിൽ നമുക്കിടയിൽ ഭയങ്കര യോജിപ്പാണ്. എന്നാലോ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മിണ്ടാതിരിക്കുന്ന ആളുകൾ, സംസാരിക്കാതിരിക്കുന്ന ആളുകൾ, ഒന്നിച്ചിരിക്കാത്ത ആളുകൾ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാത്ത ആളുകൾ, ഒരു വീട്ടിൽ കൂടാത്ത ആളുകൾ, മരണം സംഭവിച്ചാൽ അവിടെ പങ്കെടുക്കാത്ത ആളുകൾ അല്ലേ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥയല്ലേ? രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ഇതിൽ ബാധ്യസ്ഥരാണ്. രക്ഷപ്പെടാൻ കഴിയില്ലെന്നാ പറയുന്നത്. വെറുതെ ആരാധനാ കർമ്മങ്ങളുമായി ചടഞ്ഞുകൂടിയതൊന്നും അതുകൊണ്ടൊന്നും പരലോകത്ത് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. അള്ളാഹ് പറഞ്ഞത് മുഴുവനും ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറാകണം. ഇന്ന് നോക്കൂ, നിങ്ങൾ കുടുംബബന്ധത്തിന്റെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ ജനങ്ങളെ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്ന് വിഭാഗമാണെന്ന് കുടുംബബന്ധത്തിന്റെ കാര്യത്തിൽ. ഒന്ന് വാസിൽ, കുടുംബബന്ധം ചാർത്തുന്നവൻ. രണ്ടാമത്തേത് കാത്തിൽ, കുടുംബബന്ധം മുറിക്കുന്നവൻ. മൂന്നാമത്തേത് അൽ മുകാഫിഉ, കാര്യലാഭത്തിന് വേണ്ടി ബന്ധം പുലർത്തുന്നവൻ. മൂന്ന് നിലക്കാണ് ഇന്ന് കുടുംബബന്ധത്തിന്റെ വിഷയത്തിൽ ആളുകളെ കാണാൻ കഴിയുന്നത്. വാസിൽ ചേർക്കുന്നവൻ, അവനെ കുറിച്ചാണ് അള്ളാഹു പ്രശംസിച്ചു പറഞ്ഞത്, അവനാണ് സ്വർഗമുള്ളത്. എന്നാലോ കാത്തി ആയാളോ, കുടുംബബന്ധം മുറിക്കുന്നവനോ, അവനാണ് ശാപമുള്ളത്, അവന് സ്വർഗമില്ല. മൂന്നാമത്തെ ആളെ പറഞ്ഞല്ലോ അൽ മുകാഫിഉ, പ്രത്യുപകാരം ചെയ്യും, ഉപകാരത്തിന് പകരം ഉപകാരം ചെയ്യും. അതെന്താ? ഇങ്ങോട്ട് ബന്ധമുണ്ടോ അങ്ങോട്ട് ബന്ധം പുലർത്തും, ഇങ്ങോട്ട് ഉപകാരം ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കുടുംബക്കാരോട് അങ്ങോട്ടും ബന്ധം പുലർത്തും. അങ്ങനെയാണെന്ന് മിക്ക ആളുകളെയും കാണാൻ കഴിയുന്നത്. എനിക്കെന്ത് കിട്ടാനുണ്ട് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുടുംബക്കാരിൽ നിന്ന് എനിക്ക് കാര്യലാഭമുണ്ടോ, അവരോട് ബന്ധമുണ്ട്. പണക്കാരായ കുടുംബക്കാരാണോ, പണക്കാരായ മറ്റേ കുടുംബക്കാർ അവരോട് ബന്ധമുണ്ട്. അപ്പുറത്തുള്ളത് സാധുക്കളാണോ, അവരോട് ബന്ധമില്ല, അവരോട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, മുറിച്ചു കളയുന്നു. ഇങ്ങനല്ലേ സമൂഹത്തിലുള്ളത്? ഇങ്ങനെയും ചെയ്യാൻ പാടില്ല എന്നാണ്. ഇങ്ങനെ ബന്ധം പുലർത്തിയാലും അത് ബന്ധമല്ല, പകരത്തിന് പകരം ചെയ്യലല്ല ബന്ധം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസൽ വാസിലു ബിൽ മുകാഫി, പകരത്തിന് പകരം ചെയ്യുന്നവനല്ല, പ്രത്യുപകാരം ചെയ്യുന്നവനല്ല ബന്ധം ചാർത്തുന്നവൻ. വലാക്കിന്നൽ വാസില, പിന്നെ ആരാണ് ബന്ധം ചാർത്തുന്നവനെന്നോ, ആരാണ് കുടുംബബന്ധം പാലിക്കുന്നവനെന്നോ, ഇതം ഖത്അത റഹിമുഹു വസലഹ, ബന്ധം മുറിച്ചവനോടും ബന്ധം ചാർത്തുന്നവൻ ആരാണോ, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവൻ ആരാണോ, അവനോട് അങ്ങോട്ട് ബന്ധം പുലർത്താൻ ആർക്ക് കഴിയുന്നുവോ അവനാണ് അല്ലാഹു പറഞ്ഞ യസ്ലൂനമാ അമറല്ലാഹു ബിഹി അയ്യൂസല എന്ന് അല്ലാഹു പറഞ്ഞില്ലേ. അതായത് അവരതാ അല്ലാഹു കൽപ്പിച്ചതിനെ, കൽപ്പിച്ച ബന്ധങ്ങളെ വിളക്കി ചേർക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞില്ലേ. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അവർ മാത്രമാണ് ഉൾപ്പെടുന്നത്. സഹോദരന്മാരെ, അത് വെറുതെ കിട്ടുന്ന കാര്യമല്ല, അപാരമായ ക്ഷമ വേണം ഈ വിഷയത്തിന്. ഇങ്ങോട്ട് മുറിച്ചവനോടും അങ്ങോട്ട് ബന്ധം പുലർത്തണമെങ്കിൽ അപാരമായ ക്ഷമ അത്യാവശ്യമാണ്. ഇബിലീസ് ഈ മേഖലയിൽ വല്ലാതെ കളിക്കും. കാരണം മനുഷ്യന്റെ മനസ്സിൽ ഇബിലീസ് ഇട്ടുതരുന്ന ഒരു ചിന്താഗതിയാണ്, ഇട്ടുതരുന്ന ഒരു ദുർവിചാരമാണ് ദുരഭിമാനം എന്നത്. അല്ലേ, പലപ്പോഴും അങ്ങനെയല്ലേ പല ബന്ധങ്ങളും ഇന്ന് ഉടഞ്ഞു പോകുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പലരും ചിന്തിക്കുന്നത് എന്താണ്? എനിക്കെന്താണ് കുറവ്, എനിക്കെന്താണ് കുറവ്, അവൻ എന്നോട് ഇങ്ങോട്ടല്ലേ ബന്ധം മുറിച്ചത്, അതുകൊണ്ട് ഞാൻ അവനോട് അങ്ങോട്ട് ബന്ധം പുലർത്തണമെന്നില്ലല്ലോ. ഇങ്ങോട്ട് മുറിച്ചവൻ ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ടല്ലേ ഉപദ്രവം ചെയ്തത്, അതുകൊണ്ട് ഞാൻ അവന്റെ കാൽക്കൽ വീഴുകയില്ല എന്നൊക്കെ പറഞ്ഞു ദുരഭിമാനമുള്ള മനസ്സ് പല ആളുകൾക്കും നമുക്ക് കാണാം. ഇത് ഇബ്ലീസ് ഇട്ടുതരുന്ന ഒരു ചിന്താഗതിയാണ്.
ഇസ്ലാം പറയുന്നു, ആ മനസ്സങ്ങ് മാറ്റിവെച്ചിട്ട് നീ നല്ല വിനയത്തോടുകൂടെ ഇങ്ങോട്ട് മുറിച്ചവരാണെങ്കിൽ